നമസ്തേ ഞാൻ ജോസ്ന ജോസഫ് ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്ര നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബിജെപി ശിവസേന സഖ്യം അധികാരത്തിലേക്ക് മഹാരാഷ്ട്രയെ വികസനത്തിന്റെ പാതയിൽ കൈപ്പിടിച്ചു നടത്തിയ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ ജനകീയത തന്നെയാണ് ബി ജെ വിജയത്തിന് വഴിതെളിയിച്ചത് മഹാരാഷ്ട്ര നിയമസഭയിലെ ആകെയുള്ള ഇരുനൂറ്റി എൺപത്തിയെട്ട് സീറ്റുകളിൽ നൂറ്റി നാല് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് എന്നാൽ അവസാന ലീഡ് നില പുറത്തു വരുമ്പോൾ നൂറ്റി അറുപതോളം സീറ്റുകളിലായി ബി ജെ പി ശിവസേന സഖ്യം മുന്നിട്ട് നിൽക്കുകയാണ് ബി ജെ പി നൂറ്റിമൂന്ന് ശിവസേന അൻപത്തിയേഴ് കോൺഗ്രസ് നാല്പത്തി ആറ് എൻസിപി അൻപത്തിമൂന്ന് എന്നിങ്ങനെയാണ് ലീഡ് നില ബി ജെ പി ശിവസേനാ സഖ്യം വീണ്ടും അധികാരത്തിലേറുന്നതോടെ സംസ്ഥാനത്തിന്റെ നാല്പത്തിയേഴ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ച ലഭിക്കുന്ന കോൺഗ്രസ് ഇതര സഖ്യ സർക്കാരായിരിക്കും ഇത് മുഖ്യമന്ത്രി പദം തിരിച്ചു കിട്ടുകയാണെങ്കിൽ തുടർച്ചയായി രണ്ടാമതും അധികാരത്തിൽ വരുന്ന കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി എന്ന ബഹുമതിയും ദേവേന്ദ്ര ഫട്നവാസിന് ലഭിക്കും നാഗ്പൂർ സൗത്ത് വെസ്റ്റ് സീറ്റിൽ നിന്നുമാണ് ദേവേന്ദ്ര ഫട്നവാസ് മത്സരിച്ച് വിജയിച്ചത് പ്രാദേശിക വിഷയങ്ങളും വികസനവും മുൻനിർത്തിയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി വോട്ട് നേടിയത് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രചരണമായിരുന്നു മഹാരാഷ്ട്രയിൽ ബി ജെ പി നടത്തിയിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ബി ജെ പിയുടെ വിജയത്തിന് കാരണമായിട്ടുണ്ട് കശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ മുൻനിർത്തിയായിരുന്നു കേന്ദ്രമന്ത്രിമാരുടെ പ്രചരണം രാജസ്നേഹം എന്ന വൈകാരിക വിഷയം തന്നെയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി തുണച്ചത് കർഷക പ്രക്ഷോഭവും ലോങ് മാർച്ചും ഒക്കെയായി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധ സമരങ്ങൾ നടത്തിയെങ്കിലും ദേവേന്ദ്ര നരേന്ദ്ര മാജിക്കിനെ മറികടക്കാൻ പ്രതിപക്ഷത്തിന് ആയില്ല കർഷക പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ശ്രമിച്ച സി പി എം ആകട്ടെ ഒരു സീറ്റിലേക്ക് ഒതുങ്ങുകയും ചെയ്തു മഹാരാഷ്ട്രയിൽ ഒരു കാലത്ത് രണ്ടാം കക്ഷിയായിരുന്ന ബി ജെ ഇപ്പോൾ സഖ്യത്തിലെ പ്രധാന കക്ഷിയായി മാറിയതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അതേസമയം കോൺഗ്രസിനെ കടത്തിവിട്ടി എൻസിപി വലിയ കക്ഷിയാവുകയും ചെയ്തു ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക നാഷണൽ ഡെസ്ക് ടി വി ഡോട്ട് കോം